Hello friends, welcome to my channel. Assalamu alaikum. Inna njanu oru iftar snack de recipe aayittanu vannathu. Erachipattiri. Idoru traditional dish aanu, valare easyum adipoli tasteum koodiyaanu. Idu pala tharathil undaakkarundu. Appo njan ivide engane undaakkiya ennu nokkam. Aadyam thanne korchu velliya 4 pieces chicken eduthittunde. Chicken marinate cheyan vendittanu idilekku 1/2 teaspoon manjal podi 1/2 teaspoon pepper powder avashyathinu uppum cherkunnunde pinne 1 teaspoon sunflower oil allengil olive oil ningalku ishtamulladhu cherkam. This is the mix of the wave. That is the curry leaves. കുറച്ചു വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം ഇനി റോസ്മെൽ മാറി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം ഇനി കട്ട് ചെയ്തു വെച്ച് 3 വലിയ സവാള ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് നമ്മുടെ ചിക്കനും കൂടി നോക്കണം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാ Savala brown color eye verumbum, rendu pachamulu kooditodukkam. Mallichappu iduttittunde. Avashyathinu uppu iduttukkam. Chicken la already uppu undu. Appo adu adjust aakki venam uppidan. Ennittu 1 teaspoon garam masalam kooditodukkam. Ini namukku oru mixy jaril 1 cup vellavum, 1 muttayum 1 cup of maida, 1 pinch of pum it organum, and it is nanna blend edoka. This battery bowl lake mata in a fry pan at Patuchi. This batter under the area dosha chutted come, then you would add dosha kitchen, render mutten goody beat edoka. നമ്മുടെ മസാലയിൽ വേവിച്ചു വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്ത് മിക്സ് ചെയ്തു വെക്കണം ഇനി നമുക്ക് ഇറച്ചിപ്പത്തിരി ആക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ് സ്റ്റെപ്പ് ലെയറിംഗ് ആണ് ആ സമയം നമ്മുടെ ദോശയും മസാലയും ബീറ്റ് ചെയ്തു വെച്ച മുട്ടയും എല്ലാം അടുത്ത് വെക്കണം ഇനി നമുക്ക് പ്രോസസ്സിംഗ് തുടങ്ങാം ആദ്യം തന്നെ ഫസ്റ്റ് ദോശ മുട്ടയിൽ മുക്കി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ എന്നിട്ട് മസാല അതിന്റെ മുകളിൽ വിതറി കൊടുക്കാം അടുത്തതായി അടുത്ത ദോശ ഇതേപോലെ മുട്ടയിൽ മുക്കി വെച്ചു കൊടുക്കണം ഇതേപോലെ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം ഇത് ലാസ്റ്റ് ദോശയാണ് ഇതും കൂടി വെച്ച് ഇതിന്റെ മുകളിൽ ബാക്കി വന്ന മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കണം എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട്
മൂടി വെച്ച് ഒരു 7 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി എരച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. വീണ്ടും പുതിയ വീഡിയോ ആയി വരുന്നവരെ അസ്സലാമു അലൈക്കും.